നമസ്തേ, എന്റെ എല്ലാ കൂട്ടുകാർക്കും ഡാൻസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ വന്നിട്ടുള്ളത് കോയിൻ കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനാണ്. മാത്രമല്ല, ഇന്ത്യൻ റുപ്പീനെ പറ്റി കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത്ര ആവേശത്തോടു കൂടി പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനാണ് കോയിൻ കളക്ഷൻ്റെ ആളെന്ന്. ഹസ്ബൻഡ് കളക്ട് ചെയ്ത് വെച്ച കോയിനുകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് കോയിൻസ് പരിചയപ്പെടാം. ഇത് 1/12 അണയാണ്. 16 അണാന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. ഇത് 1 പൈസ. അധികാരം കണ്ടിട്ടുണ്ടാവില്ല. ഇത് 1 പൈസയാണ്. അത് അടുത്ത് 2 പൈസ, 3 പൈസ, പിന്നെ 5 പൈസ. രൂപയല്ല, പൈസയാണ്. ഈ കാണുന്നതൊക്കെ 10-ന്റെ കോയിൻസാണ്. അതായത് 10 പൈസ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റുപ്പിയാണ് കേട്ടോ ഇതൊക്കെ. ഇത് 20 പൈസ. ഇത് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് 25 പൈസ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യണത്. ഇത് 1/4 രൂപ, ഇത് 1/2 രൂപ, അതായത് 50 പൈസ. ഇതും 1/2 രൂപ എന്നാണ്, 1/2 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 50 പൈസ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ 1 റുപ്പി, ഇതുപോലത്തെ കോയിൻ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ള കോയിനാണ്, 1 രൂപയുടെ. ഇനി 2 രൂപ, 5 രൂപ, 10 രൂപ. ചില രാജ്യങ്ങളിലെ കോയിൻസ് പരിചയപ്പെടാം. ഇത് നേപ്പാളിലെ കോയിനാണ്. ഇത് ഒമാനിലെയാണ്. പിന്നെ ഇത് ചൈന, സൗദി അറേബ്യ, ജോർദാൻ. ഇത് ഡച്ചുകാരുടെയാണ്. പിന്നെ ഇത് മലേഷ്യൻ കോയിൻസാണ്. ബഹ്റൈനിലെ കോയിൻസാണ് നേരത്തെ കണ്ടത്. ഇത് UAE, കുവൈറ്റ്, ഖത്തർ, USA, ഫിലിപ്പീൻസ്, ഇംഗ്ലണ്ട്. ഇനി നമുക്ക് കറൻസീസ് പരിചയപ്പെടാം. ഇത് ഈജിപ്ത് കറൻസിയാണ്, പൗണ്ട്. ഇത് USA ഡോളർ. പിന്നെ ഇത് മസ്കറ്റിൻ്റെ റിയാൽ. ഇത് സൗദി അറേബ്യ റിയാൽ ആൻഡ് UAE ദിർഹം, മറോക്ക് ദിർഹം. പിന്നെ ഇത് കുവൈറ്റ് ദിനാർ ആൻഡ് മലേഷ്യൻ റിംഗിറ്റ്. നാണയ നിയമം 1835 നിലവിൽ വന്ന കറൻസി ആക്ടോടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപ നിയമപ്രകാരമുള്ള നാണയമായി. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ നാണയ സംവിധാനത്തിൽ കാര്യമായ മാറ്റം വന്നു. ബ്രിട്ടീഷുകാരുടെ നാണയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തമായി പുതിയ നാണയങ്ങൾ ഏർപ്പെടുത്തി. 1, 2, 3, 5, 10, 20, 25, 50 എന്നീ നയാ പൈസകളും 1 രൂപയും പ്രചാരത്തിൽ വന്നു. 1947 ഏപ്രിലിൽ പാസാക്കിയ ഇന്ത്യൻ നാണയ ആക്ട് പ്രകാരം പഴയ വെള്ളി രൂപ പിൻവലിച്ച് അവയ്ക്ക് പകരം നിക്കൽ കൊണ്ടുള്ള 1 രൂപ ഉണ്ടാക്കി. നാണയത്തിന്റെ വിലയ്ക്ക് തുല്യമായ ലോഹം കൊണ്ടാണ് പണ്ടുകാലത്ത് നാണയം നിർമ്മിച്ചിരുന്നത്. ഉദാഹരണത്തിന്, 5 രൂപ നാണയം നിർമ്മിച്ചിരുന്നത് അതിൻ്റെ വിലയ്ക്ക് തുല്യമായ വെള്ളി കൊണ്ടായിരുന്നു. നിർമ്മാണ ലോഹത്തിൻ്റെ വിലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നാണയങ്ങളായിരുന്നു അവ. എന്നാൽ ഈ നാണയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് പേപ്പർ കറൻസികൾ നിലവിൽ വന്നത്. നാണയത്തിൻ്റെ വിലയുമായി അത് നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിനോ വസ്തുവിനോ ബന്ധമില്ലാത്ത തരത്തിലാണ് പിന്നീട് നാണയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഇന്ന് പരിഷ്കൃത രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള കറൻസികളാണ് നിർമ്മിക്കുന്നത്. രൂപയുടെ വരവ്.
പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന സൂരി രാജവംശ സ്ഥാപകനായ ഷേർഷാ സൂരിയുടെ കാലത്താണ് രൂപ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചു കാണുന്നത്. റുപ്പയ എന്നാണ് അന്ന് നാണയങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇൻഡോ ആര്യൻ ഭാഷകളിൽ വെള്ളി എന്ന അർത്ഥത്തിൽ പറഞ്ഞിരുന്ന റൂപ്പ എന്ന വാക്ക്, അതിൽ നിന്നാണ് റുപ്പി എന്ന വാക്കിന്റെ ഉത്ഭവം. സംസ്കൃതത്തിൽ രൂപ്യകം എന്നാൽ വെള്ളി നാണയം എന്നർത്ഥം. എല്ലാ നോട്ടിലും ഗാന്ധിജി. ഗാന്ധി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് 1969 ഗാന്ധി ചിത്രമുള്ള നോട്ടുകളും നാണയങ്ങളും പുറത്തിറക്കി. 1987 ഒക്ടോബറിൽ ഇറക്കിയ 500 രൂപ നോട്ടിലും ഗാന്ധിയുടെ ചിത്രം അച്ചടിച്ചു. മുഴുവൻ നോട്ടുകളിലും ഗാന്ധിജിയുടെ ചിത്രം അച്ചടിക്കാനുള്ള നിർദ്ദേശം 1993 റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡ് മുന്നോട്ട് വച്ചു. ഇതിനു കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. 1996 മുതൽ എല്ലാ നോട്ടുകളിലും ഗാന്ധിജിയുടെ ചിത്രം അച്ചടിക്കാൻ തുടങ്ങി. മുൻപ് അശോക സ്തംഭമായിരുന്നു ഗാന്ധിജിയുടെ ചിത്രത്തിന് പകരം കറൻസി നോട്ടുകളിൽ ഉണ്ടായിരുന്നത്. നോട്ടിലെ ഭാഷ. രാഷ്ട്രഭാഷയായ ഹിന്ദിക്ക് പുറമെ നമ്മുടെ നോട്ടുകളിൽ 15 ഭാഷകളിൽ അതിന്റെ വില എഴുതിയിട്ടുണ്ട്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്ങണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ ഭാഷകളിലാണ് വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. രൂപയുടെ ചിഹ്നം. 2010 ഡി ഉദയകുമാർ സാറാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഏകീകൃത ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. മുഗൾ ഭാഗത്തെ 2 വര ദേശീയ പതാകയെ പ്രതിനിധാനം ചെയ്യുന്നു. US ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, ജാപ്പനീസ് യെൻ എന്നിവയ്ക്ക് പുറമെ കറൻസിക്ക് ചിഹ്നം സ്വീകരിച്ച 5-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ശുഭദിനം.